ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നുണ്ടാവുക. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളിത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വിചാരിക്കും ഇത്ര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അത്രയും സിമ്പിളാണ്, കാരണം വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യണം നോർമലായിട്ട് എല്ലാ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നമുക്ക് കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. പിന്നെ ഞാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് ജസ്റ്റ് റഫായിട്ടൊന്ന് പറയാം. ആദ്യം തന്നെ ഞാൻ എന്താ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ, അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അര കപ്പ് പാൽപ്പൊടിയാണ്, ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. കുറച്ച് നല്ല ബ്രാൻഡാണെങ്കിൽ മാത്രമാണ് ചോക്ലേറ്റും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കാൽ കപ്പ് കൊക്കോ പൗഡർ കേട്ടോ, അതും അതുപോലെ തന്നെ ഏതെങ്കിലും ബ്രാൻഡ്, നല്ലൊരു ബ്രാൻഡ് നോക്കി നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ഡാർക്ക് ചോക്ലേറ്റ് അല്ല ഉണ്ടാക്കുന്നത്, ഒരു നോർമലായിട്ടുള്ളൊരു ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. ഇനി നമ്മളിത് മൂന്നും സെപ്പറേറ്റായിട്ട് അരിച്ചെടുക്കണം. എന്തെങ്കിലും കട്ടയോ അങ്ങനെ എന്തെങ്കിലും തരിതരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് അത്ര ഒരു സ്മൂത്തായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ പഞ്ചസാര പൊടിച്ചത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാൽപ്പൊടി അതുപോലെ തന്നെ കൊക്കോ പൗഡറും കൂടി ഇതിലേക്ക് തന്നെ സെയിം ബൗളിലേക്ക് തന്നെ നമുക്കൊന്ന് അരിച്ചെടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ പാൽപ്പൊടിയും കൂടി ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാൽപ്പൊടിയും ഷുഗർ പൊടിച്ചതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മളിതിലേക്ക് കൊക്കോ പൗഡറും കൂടി അരിച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടി വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, മിക്സ് ചെയ്യാൻ എളുപ്പത്തിന്. അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ തരികളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കരിഞ്ചി മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മറ്റേ പൾസ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ, ഇതാ എനിക്കുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ ഞാൻ ഒരു ഒറ്റൊരു പ്രാവശ്യം ജസ്റ്റ് ഒരു പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് എടുത്തു. അപ്പോഴാണ് കുറച്ചും കൂടി നല്ല ഫൈൻ പൗഡറായിട്ട് എനിക്ക് കിട്ടിയത്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കാൻ വയ്ക്കുക, അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു ബൗള്, ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഏത് ബൗൾ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊരെണ്ണം കടായിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു കപ്പോളം കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ വെച്ച വെള്ളമൊക്കെ. അപ്പോൾ കോക്കനട്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മളുടെ ആ ഡ്രൈ മിക്സ് ഉണ്ടല്ലോ ചോക്ലേറ്റിൻ്റെ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് ഓയിൽ ചൂടായിട്ട് വേണം ആഡ് ചെയ്യാൻ. നമ്മൾ മിക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നിച്ച് എല്ലാം കൂടി ആഡ് ചെയ്യരുത് കേട്ടോ. ഒരല്പം അല്പമായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ, കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ലംസൊക്കെ ആവും ആകെ, പിന്നെ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും അതൊന്ന് ലംസ് ഫ്രീ ആക്കി എടുക്കാൻ. ആ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതിലും നല്ലത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോളൂ. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ബാറ്ററൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു മോൾഡിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വല്ലാണ്ട് അങ്ങോട്ട് ചൂട് പോകണ വരെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. കുറച്ച് ചൂടോടുകൂടി തന്നെ ഒഴിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ടായി പോവും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഒരു നാല് ചോക്ലേറ്റ് ഞാൻ നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്, അതിൽ ബദാമും കാഷ്യൂ ആണ്, ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ആഡ് ചെയ്തിട്ടാണ് നാല് ചോക്ലേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, വീണ്ടും കുറച്ചും കൂടി ചോക്ലേറ്റ്
മുകളിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്കെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം ഫില്ല് ചെയ്ത് വന്നിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ സൈഡിലൊക്കെ കുറച്ചായിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതാ എനിക്ക് മോൾഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇത്രയും കൂടിയും ബാക്കിയുണ്ട് കേട്ടോ, ഞാൻ അടുത്ത ക്വാണ്ടിറ്റിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ടിന്നിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ബാക്കിയുള്ളത് ഞാൻ ആ ടിന്നിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നട്ട്സ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു 2 to 3 മണിക്കൂർ വരെ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന സെയിം കൺസിസ്റ്റൻസിയിലും സെയിം ടെക്സ്ചറിലാണ് കേട്ടോ എനിക്ക് ചോക്ലേറ്റ് കിട്ടിയത്. ഞാനിവിടെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കൊക്കോ പൗഡർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കേക്ക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട്, അതുപോലെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടും. പിന്നെ ഞാനിത് ഓവർ നൈറ്റാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രീസർ നല്ല ഫുള്ളിൽ ഇട്ടോളൂ, എങ്കിലാണ് നമുക്ക് നല്ല തിക്കായിട്ടുള്ള നല്ല പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ ഉള്ള ചോക്ലേറ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് മെൽട്ടായി പോവും, നല്ല തണുപ്പിൽ വേണം അത് സെറ്റ് ആവാൻ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.